നമസ്കാരം. ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റങ്ങളിൽ ഒന്നാണ് വിവാഹം എന്നത്. വിവാഹത്താൽ ജീവിതത്തിൽ വേറെയൊരു സാഹചര്യത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നു. അവരെ മനസ്സിലാക്കുകയോ അവർ നമ്മെ മനസ്സിലാക്കുകയോ ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ പുരോഗതി കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. ജീവിതത്തിൽ അല്ലാത്ത പക്ഷം സമാധാനം നഷ്ടപ്പെടുകയും ജീവിതത്തിൽ അനാവശ്യമായ പ്രശ്നങ്ങൾ വന്ന് ചേരുകയും ചെയ്യുന്നതാകുന്നു. പൊതുവെ ഏവരും ജാതകപ്പൊരുത്തം നോക്കുന്നതാണ്. എന്നാൽ ഇരുവർക്കും മനപ്പൊരുത്തം ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ ഒരുമിച്ച് പോകുവാൻ സാധിക്കൂ. നക്ഷത്രഫലവും രാശിഫലവും നമ്മെ ബാധിക്കുന്നതാണ്. എന്നാൽ ചില നക്ഷത്രക്കാർ പൊതുവെ ഭാഗ്യം ചെയ്തവർ തന്നെയാകുന്നു. അവർക്ക് മുൻജന്മത്തിലെ പങ്കാളിയെയാണ് ഈ ജന്മത്തിലും ലഭിക്കുക. ഈ ഒറ്റ കാരണത്താൽ അവർക്ക് കുടുംബജീവിതം എളുപ്പം തന്നെയാകുന്നു. ഈ ഭാഗ്യശാലികളായ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അശ്വതി നക്ഷത്രക്കാരുടെ ഗ്രഹം കേതുവാണ്. കേതു മുൻജന്മവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ഗ്രഹം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാർക്ക് മുൻജന്മ ജീവിതത്തെക്കുറിച്ച് ചില സൂചനകൾ ലഭിക്കുന്നതാണ്. അവരുടെ ഈ ജന്മത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങൾക്കും മുൻജന്മത്തിൽ സംഭവിച്ചതായി ഇവർക്ക് അനുഭവപ്പെടുന്നു എന്നതാണ് സത്യം. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഇവർക്ക് എപ്പോഴും ഒരേപോലെ നിലനിൽക്കുന്നതുമാണ്. തൻ്റെ പൂർവജന്മ പങ്കാളിയെയാണ് ഇവർക്ക് ഈ ജന്മത്തിലും ലഭിക്കുക എന്നത് ഇവർ പല ഘട്ടത്തിലും തിരിച്ചറിയുന്നതാണ്. അല്ലെങ്കിൽ അത്തരം സന്ദർഭങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്ന് ചേരുക തന്നെ ചെയ്യുന്നതാകുന്നു. ഭരണി നക്ഷത്രക്കാരുടെ ദേവത എന്ന് പറയുന്നത് യമരാജനാണ്. മുൻജന്മ പങ്കാളിയെ ലഭിക്കുന്നതിനും മുൻജന്മത്തിലുള്ള ചില സൂചനകൾ ഇവർക്ക് ജീവിതത്തിൽ തോന്നുന്നതിനും ഇവർക്ക് സാധിക്കുന്നു എന്ന് തന്നെ പറയാം. മാത്രമല്ല ഇവർക്ക് പങ്കാളിയെ പലപ്പോഴും ദീർഘകാലമായി പരിചയമുള്ളതായി തോന്നുന്നതുമാണ്. അത് തന്നെയാണ് മുൻജന്മ പങ്കാളിയെയാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് എന്നതിനുള്ള ഏറ്റവും വലിയ സൂചന. തങ്ങളുടെ പങ്കാളിയോട് ജന്മജന്മാന്തരങ്ങളായുള്ള ബന്ധം ഇവർക്ക് തോന്നുന്നതാണ്. പക്ഷേ കുടുംബജീവിതത്തിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഇവർ നേരിടുന്നു എന്നതും മറ്റൊരു സത്യം തന്നെയാകുന്നു. മകം നക്ഷത്രക്കാർക്ക് പുനർജന്മവുമായി ബന്ധമുണ്ട് എന്നാണ് പൊതുവിൽ വിശ്വാസം. ഇവരെ പുനർജന്മവുമായി ബന്ധപ്പെട്ട നക്ഷത്രമായി കണക്കാക്കുന്നു എന്നത് മറ്റൊരു സത്യം തന്നെയാകുന്നു. അതിനാൽ തന്നെ ഇവരുടെ വിവാഹത്തിൻ്റെ കാര്യം വരുമ്പോൾ ഇത്തരം വിശ്വാസങ്ങൾ നിലനിൽക്കുന്നതുമാണ്. കേതുവാണ് ഇവരുടെയും ഗ്രഹം. അതിനാൽ തന്നെ ഇവർ പാരമ്പര്യ രീതികൾ പിന്തുടരുന്നതിന് അതീവ താല്പര്യം പ്രകടിപ്പിക്കുന്നവർ തന്നെയാണ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ മുൻജന്മത്തിലുള്ള പങ്കാളിയെ തന്നെ ഇവർക്ക് പങ്കാളിയായി ലഭിക്കും എന്ന് തന്നെയാണ് വിശ്വാസം. പൂരം നക്ഷത്രക്കാർക്ക് മുൻജന്മവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു എന്ന് തന്നെ പറയാം. വളരെയധികം യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരും യാത്ര ചെയ്യുന്നവരുമാണ് ഇവർ. മുൻജന്മത്തിലെ തൻ്റെ ബന്ധങ്ങളെക്കുറിച്ചും പങ്കാളിയെക്കുറിച്ചും കൂടാതെ യാത്രകളെക്കുറിച്ചും എല്ലാം ഓരോ യാത്രയിലും ഇവർക്ക് ചെറിയ ചെറിയ സൂചനകൾ ലഭിക്കുന്നു എന്നാണ് പൊതുവിലുള്ള വിശ്വാസം. ഇത് പലർക്കും സംഭവിക്കുന്ന കാര്യം തന്നെയാകുന്നു. പക്ഷേ കുടുംബജീവിതം എപ്പോഴും ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതായിരിക്കും എന്നതാണ് സത്യം. സന്തോഷം ഇവർക്കൊപ്പം എപ്പോഴും ഉണ്ടാകും. എങ്കിലും ദാമ്പത്യ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഇവർ അഭിമുഖീകരിക്കുന്നു എന്ന് തന്നെ പറയാം. തൃക്കേട്ട മുൻജന്മവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പല സാഹചര്യങ്ങളിലും അനുഭവപ്പെടുന്നതാണ്. കണ്ടുമറന്ന ചിത്രം പോലെ പലരെയും ഇവർ ഓരോ നിമിഷത്തിലും ഓർക്കുന്നു എന്ന് തന്നെ പറയാം. മുൻജന്മ പങ്കാളിയെ ലഭിക്കുന്ന നക്ഷത്രക്കാരാണ് ഇവർ എന്ന് തന്നെയാണ് ഏറ്റവും വലിയ പ്രാധാന്യം അർഹിക്കുന്നത്. അറിയാതെയാണ് ഇവരുടെ ജീവിതത്തിലേക്ക് മുൻജന്മ പങ്കാളി കടന്നു വരുന്നത്. ജീവിതത്തിൽ മികച്ച മാറ്റങ്ങളോടെയും ആഗ്രഹത്തോടെയും ജീവിക്കുവാൻ ഇവർ ആഗ്രഹിക്കുന്നതുമാണ്. പലപ്പോഴും ഇത്തരം ആഗ്രഹങ്ങൾ ഇവരുടെ നിറവേറുന്നു എന്ന് തന്നെ പറയാം. മൂലം നക്ഷത്രക്കാരെ ഭരിക്കുന്നത് കേതുവാണ്. ഈ നക്ഷത്രത്തിന് അതുകൊണ്ട് തന്നെ മുൻജന്മവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മുൻജന്മത്തിലുള്ള പല വ്യക്തികളെയും കാണുവാനും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ പലപ്പോഴും ഓർത്തെടുക്കുവാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ ചില സൂചനകളെങ്കിലും ഇവർക്ക് ലഭിക്കുന്നു എന്ന് തന്നെ പറയാം. മുൻജന്മത്തിലെ വ്യക്തികളുമായി ഇവർ പലപ്പോഴും ഈ ജന്മത്തിൽ ബന്ധം സ്ഥാപിക്കുന്നു എന്ന് തന്നെ പറയുവാൻ സാധിക്കും. മുൻജന്മത്തിലെ പങ്കാളിയെ തന്നെ അതുകൊണ്ട് ഇവർക്ക് ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. പൂരാടം. പൂരാട നക്ഷത്രക്കാർക്കും ഇത്തരത്തിൽ അവരുടെ മുൻജന്മത്തിലെ പങ്കാളിയെ തന്നെ ഈ ജന്മത്തിലും ലഭിക്കുന്നതാകുന്നു. ഈ നക്ഷത്രക്കാർക്ക് മുൻജന്മ പങ്കാളിയെ തന്നെ ഈ ജന്മത്തിൽ ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് പറയാം. എന്നാൽ കുടുംബത്തിൽ ഇവരുടെ ജീവിതത്തിൽ അസ്വസ്ഥതകൾ നിലനിൽക്കുന്നു എന്നതിനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. അതുകൊണ്ട് തന്നെ അല്പം ശ്രദ്ധിച്ചു വേണം എപ്പോഴും വൈവാഹിക ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിനും മുന്നോട്ട് പോകുന്നതിനും. കാരണം പല പ്രശ്നങ്ങളും ഇവരുടെ ജീവിതത്തിൽ വന്ന് ചേരുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. ഉത്രാടം. ഉത്രാട നക്ഷത്രക്കാർക്കും മുൻജന്മ പങ്കാളിയെ തന്നെയാണ് ഈ ജന്മത്തിലും ലഭിക്കുക. കണ്ടുമറന്ന മുഖം പോലെ തന്നെ പലരെയും ഈ ജന്മത്തിൽ ഇവർ കണ്ടുമുട്ടുന്നു എന്നും ഇത് വിവാഹത്തിലേക്ക് പലപ്പോഴും ചെന്നെത്തുന്നു എന്നും പറയുവാൻ സാധിക്കും. വിവാഹത്തിൽ പലപ്പോഴും അനുയോജ്യത ഉണ്ടാവേണ്ടതാണ്. അങ്ങനെ സംഭവിക്കണം എന്നില്ല, അത് ഇവരുടെ ഒരു കാര്യമാകുന്നു. എങ്കിലും ഇവർ പരമാവധി മുന്നോട്ട് പോകുന്നതിൽ ശ്രദ്ധിക്കുന്നതുമാണ്. ജീവിതത്തിൽ വിജയം ഇവരോടൊപ്പമുണ്ട്. എങ്കിലും പലപ്പോഴും മുൻജന്മത്തിലെ കർമ്മഫലം കാരണം അത് പലപ്പോഴും പരാജയത്തിലേക്ക് വഴിവയ്ക്കുന്നു എന്നതും മറ്റൊരു കാര്യം തന്നെയാകുന്നു. ചതയം. ചതയ നക്ഷത്രക്കാർക്കും വിവാഹത്തിന്റെ കാര്യം വരുമ്പോൾ മുൻജന്മ ബന്ധം ഉണ്ടാകുന്നു എന്ന് തന്നെ പറയാം. മുൻജന്മത്തിലെ പങ്കാളിയെ തന്നെയാണ് ഇവർക്ക് ലഭിക്കുന്നത് എന്നതും മറ്റൊരു പ്രത്യേകത തന്നെയാകുന്നു. എന്നാൽ ഈ കാര്യം ഇവർക്ക് തിരിച്ചറിയുവാൻ സാധിക്കണം എന്നില്ല, ഇത് മറ്റൊരു പ്രത്യേകത തന്നെയാകുന്നു. എന്നാൽ മുൻജന്മത്തിലെ കർമ്മഫലം ഇവരുടെ ജീവിതത്തിൽ ചെറിയ മാറ്റങ്ങൾ സംഭവിക്കുവാൻ കാരണമാകുന്നു എന്ന് തന്നെ പറയാം. കൂടാതെ പലപ്പോഴും അനുകൂലമായ ഒരു ജീവിത സാഹചര്യമല്ല ഇവർക്ക് ഉണ്ടാകുന്നത്. അതിനാൽ കുടുംബജീവിതത്തിൽ പല പ്രശ്നങ്ങളും വന്ന് ചേരുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. എന്നാൽ തരണം ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. രേവതി. രേവതി നക്ഷത്രക്കാർക്ക് പല കാര്യങ്ങളിലും പെട്ടെന്ന് സങ്കടവും സന്തോഷവും വരുന്ന നക്ഷത്രക്കാർ തന്നെയാകുന്നു. ഏത് തീരുമാനവും വളരെയധികം ആലോചിച്ച ശേഷം മാത്രമേ ഇവർ എടുക്കൂ എന്നത് ഇവരുടെ ഒരു പ്രത്യേകത തന്നെയാണ്. പങ്കാളിയുടെ കാര്യത്തിൽ ഇവർക്ക് മുൻജന്മ പങ്കാളിയെ തന്നെ ലഭിക്കുന്നു എന്നതാണ് വാസ്തവം. ഏത് ഘട്ടത്തിലും പങ്കാളിയോട് ചേർന്ന് നിൽക്കുന്നതിന് ഇവർക്ക് സാധിക്കുന്നതുമാണ്. ഒരു കാരണവശാലും ഇവർ ജീവിതത്തിൽ പങ്കാളിയെ ഒറ്റപ്പെടുത്തില്ല എന്നതും ഈ നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകത തന്നെയാകുന്നു. അതുകൊണ്ട് തന്നെ മരണത്തിൽ പോലും ഇവരെ പിരിക്കുവാൻ സാധ്യമല്ല. പുനർജന്മത്തിലും അതേ പങ്കാളിയെ തന്നെ ഇവർക്ക് ലഭിക്കുന്നു എന്ന് തന്നെ പറയാം.